ഗവർണർ സംസാരിക്കാം. ഗവർണർ എന്തൊക്കെയോ പറയുന്നുണ്ട്. എസ് എഫ് ഐ പ്രതിഷേധ ബാനറുകൾ അഴിപ്പിക്കാൻ ഗവർണർ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഗവർണർ ഇപ്പോൾ എന്താണ് പ്രശ്നം എന്നറിയില്ല. ഇന്നിപ്പോൾ ഒരു വിവാഹ ചടങ്ങിൽ, സാദിഖലി തങ്ങളുടെ മകൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഗവർണർ പോവുകയാണ്. അതുകൊണ്ട് എസ് എഫ് ഐ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ആസൂത്രണം ചെയ്യുന്നില്ല. പക്ഷേ ഗവർണർ കുറച്ച് പ്രകോപിതനായി നേരത്തെ കാണപ്പെട്ടു. എന്താണ് ആ പ്രകോപനത്തിന് കാരണം എന്നറിയില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥരോട് കുറച്ച് രോഷത്തിൽ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ഗോ ബാക്ക്, യു ആർ നോട്ട് വെൽക്കം എന്നൊക്കെ പറഞ്ഞ ആ ബാനറുകൾ കിട്ടിയിരുന്നു. ആ ബാനറുകൾ അഴിപ്പിക്കാൻ നിർദ്ദേശം നൽകുകയാണ്. അപ്പോ എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ ക്യാമ്പസിൽ ഉടനീളം നടന്ന് എവിടെയെങ്കിലുമൊക്കെ ബാനർ ഉണ്ടോ എന്ന് നോക്കി അത് അഴിപ്പിക്കുകയാണ് നേരിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതിന്റെ നിർദ്ദേശങ്ങൾ നേരിട്ട് നിർദ്ദേശം നൽകുകയാണ്. അവിടെ ഗവർണർ യു ആർ നോട്ട് വെൽക്കം, ഗവർണർ ഗോ ബാക്ക്, എന്താണ് കാവ്യവൽക്കരിക്കുന്നു എന്ന് തുടങ്ങിയ എസ് എഫ് ഐയുടെ ബാനറുകൾ ക്യാമ്പസിലുടനീളം ഉണ്ടായിരുന്നു. ഗവർണർ നേരിട്ട് പോയി, അതത് സ്ഥലങ്ങളിൽ പോയി ഓരോരോ ബാനർ അഴിച്ചു മാറ്റാൻ നേരിട്ട് നിർദ്ദേശം നൽകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ ബാർക്കൽ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ സർവകലാശാല ക്യാമ്പസിലെ ബാനറുകൾ അഴിപ്പിക്കാൻ നേരിട്ട് കാർമ്മികത്വം വഹിക്കുകയാണ് ഗവർണർ അല്ലേ? അതുതന്നെയാണ് ഹാഷ്മി. പ്രത്യേകിച്ച് പോലീസിനെയും അതുപോലെ തന്നെ സർവകലാശാല അധികൃതരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ ഒരു പെരുമാറ്റമുണ്ടായത്. അല്പസമയം മുൻപാണ് കോഴിക്കോട് നിന്ന് ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയത്. തുടർന്ന് പ്രകോപിതനായി പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. മാധ്യമങ്ങളെ ഒപ്പം വിളിച്ചുകൊണ്ട് ഈ സർവകലാശാലയ്ക്ക് ഗസ്റ്റ് ഹൗസിന് മുന്നിൽ കെട്ടിയിരിക്കുന്ന എസ് എഫ് ഐ കെട്ടിയിരിക്കുന്ന ഈ കറുത്ത ബാനറുകൾ, പ്രതിഷേധ സൂചകമായി കെട്ടിയിരിക്കുന്ന കറുത്ത ബാനറുകൾ, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ പെരുമാറ്റമുണ്ടായത്. നമുക്ക് പ്രകോപനത്തിന് കാരണം എന്താണ് അരുൺ? ഇന്നിപ്പോ എസ് എഫ് ഐയുടെ പ്രതിഷേധമൊന്നുമില്ല. അപ്പൊ ഇന്ന് ഈ ബാനറുകൾ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ പ്രകോപനത്തിന്റെ കാരണം എന്താണ്? അദ്ദേഹം വല്ലാതെ അമർഷത്തിലാണെന്ന് തോന്നുന്നു. വല്ലാത്ത അമർഷത്തിലാണ് ഇന്നിപ്പോൾ എസ് എഫ് ഐ പ്രതിഷേധം നടത്തുന്നില്ല എന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗവർണർക്ക് സ്വകാര്യ പരിപാടി മാത്രമാണുള്ളത്, ഔദ്യോഗികമായി ഒന്നുമില്ല. സർവകലാശാലയിലും മറ്റ് പരിപാടികളൊന്നുമില്ല. അതുകൊണ്ട് എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉണ്ടാവില്ലെന്ന് അറിയിച്ചു. പക്ഷേ പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയ ഗവർണർ പ്രകോപിതനായി തിരിച്ച് ഇറങ്ങി വരികയായിരുന്നു. എന്തായാലും ഈ ബാനറുകൾ, കറുത്ത ബാനറുകൾ അഴിച്ചു മാറ്റുന്നതിന് വേണ്ടി ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവരെ ഗവർണർ നേരിട്ട് തന്നെ വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായത്. ശക്തമായ ഭാഷയിലാണ് ഗവർണർ ഇതിനെതിരെ പ്രതികരിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഈ ബാനറുകൾ ഉടൻ തന്നെ അഴിച്ചു മാറ്റാനുള്ള നീക്കം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഹാഷ്മി. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നു, വിവാഹ ചടങ്ങിനെ ഇറങ്ങുകയാണ്. അപ്പോ ഗസ്റ്റ് ഹൗസിലേക്ക് കയറിയതിനു ശേഷം പെട്ടെന്ന് രോഷാകുലനായ ഗവർണർ തിരികെ ഇറങ്ങി വരികയായിരുന്നു. അരുൺ ഹാഷ്മി, സർവകലാശാലയിലേക്ക് ഏകദേശം 1 മണിയോടുകൂടിയാണ് ഗവർണർ എത്തിയത്. ഗവർണർ എത്തി 2 സെക്കൻഡിന് ശേഷം ഗവർണർ പുറത്തേക്ക് പ്രകോപിതനായി ഇറങ്ങുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കോഴിക്കോട് നിന്നും ഈ സർവകലാശാലയിലേക്ക് വരുന്ന വഴിയാണ് ഗവർണർ ഈ ബാനറുകൾ ശ്രദ്ധിച്ചത് എന്ന് തോന്നുന്നു. ഇന്നലെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ വഴിയില്ല. ഇന്നിപ്പോൾ ഗവർണർ ഈ ബാനറുകൾ കണ്ടു, അല്ലെങ്കിൽ ഇത് അഴിച്ചു മാറ്റി ബാനറുകൾ കണ്ടതാണ് ഒരുപക്ഷെ ഗവർണറെ ഇത്രയധികം രോഷാകുലനാക്കുന്നത് അല്ലേ അരുൺ? അതുതന്നെയാണ്. ഗവർണർ ഇന്നാണിപ്പോൾ ഈ ബാനറുകൾ കണ്ടതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇന്നലെ കണ്ടിരുന്നെങ്കിൽ ഇത് ഒരുപക്ഷെ അഴിച്ചു മാറ്റിയേക്കാം എന്നൊരു ധാരണ ഗവർണർക്കുണ്ടായിരുന്നിരിക്കാം. ഇന്ന് വീണ്ടും ഈ ബാനറുകൾ, കറുത്ത ബാനറുകൾ, പ്രതിഷേധ സൂചകമായി ചാൻസലർ ഗോബാക്ക് അടക്കമുള്ള എഴുതിവെച്ച ഈ ബാനറുകൾ കണ്ടതോടുകൂടി പ്രകോപിതനായി ഗവർണർ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. എന്തായാലും രൂക്ഷമായ ഭാഷയിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ ഈ ഇത്തരത്തിലുള്ള ബാനറുകൾ, ഇത് അഴിച്ചു മാറ്റാൻ അധികൃതർ ഒരു തരത്തിലുള്ള നടപടികളും കൈക്കൊണ്ടിട്ടില്ല എന്നടക്കമുള്ള കാര്യമാണ് ഗവർണർ പറഞ്ഞത്. തുടർന്ന് വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള അധികൃതരെ വിളിച്ച് ഇക്കാര്യം അഴിച്ചു മാറ്റാൻ എന്താണ് മടി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഗവർണർ ചോദിച്ചു. എന്തായാലും ഉടൻ തന്നെ ഈ ഒരു ബാനറുകൾ അഴിച്ചു മാറ്റാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു നീക്കമായിരുന്നു ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഗവർണർ ഇപ്പോൾ ഈ ഗസ്റ്റ് ഹൗസിന് അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഇന്ന് മറ്റു രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് എസ് എഫ് ഐ അറിയിച്ചിട്ടുണ്ട്. എന്നാലും പോലീസ് ജാഗ്രതയിലാണ്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം, വലിയ രീതിയിലുള്ള സുരക്ഷ ഈ സർവകലാശാല പരിസരത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറം എസ് പി നേരിട്ട് തന്നെയാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നത്. 200-ലധികം പോലീസുകാരെ ഇവിടെ സർവകലാശാലയ്ക്കകത്തും പുറത്തുമായി വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പ്രതിഷേധങ്ങളൊന്നും ഇല്ല എന്ന് എസ് എഫ് ഐ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഗവർണറുടെ ഈ ബാനർ അഴിച്ചു മാറ്റാനുള്ള ഗവർണറുടെ ഇത്തരത്തിലുള്ള നിർദ്ദേശം ഉള്ളതിനാൽ ഇനി എസ് എഫ് ഐ ആ ബാനർ
സർവകലാശാലകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉള്ളിടത്തൊക്കെ ബാനർ ഉണ്ടാകും, പോസ്റ്ററൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം നേരത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ബഹുഭൂരിപക്ഷ സമയവും നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു ഗവർണർക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ അറിയാത്തതല്ല. ഇതിപ്പോൾ ഈ സംഗി ചാൻസലർ വാപ്പസ് ജാവോ തുടങ്ങിയ വാചകങ്ങളാകുമോ അദ്ദേഹത്തെ അത്ര കണ്ട് പ്രകോപിതനാക്കുന്നത്? അരുൺ, ഹഷ്മി, ചാൻസലർ ഗോ ബാക്ക്, സംഗി ചാൻസലർ വാപ്പസ് ജാവോ എന്നതുൾപ്പെടെയുള്ള കറുത്ത ബാനറുകൾ ഇവിടേക്ക് കെട്ടിയിട്ടുണ്ട്. മാത്രമല്ല മലയാളത്തിലും ചില കാര്യങ്ങൾ ഗവർണർക്കെതിരെ, ശാഖയിലെ സംഗീതം, ശാഖയിൽ മതി, സർവകലാശാലയിൽ വേണ്ട എന്നതുൾപ്പെടെയുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ SFI ഇവിടെ പോസ്റ്ററുകളിലും അതുപോലെ തന്നെ കറുത്ത ബാനറുകളുമായി എഴുതി കെട്ടിയിട്ടുണ്ട്. ഇതായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രകോപനത്തിന് കാരണമായത്. ഇന്നായിരിക്കാം അദ്ദേഹം ഈ കാര്യം ശ്രദ്ധിച്ചത്. ഇന്നലെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അത് മാറ്റുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരിക്കാം. എന്തായാലും ഈ കറുത്ത ബാനറുകൾ ഇതുവരെയും അഴിച്ചു മാറ്റാൻ തയ്യാറാവാത്തത് മൂലമാണ് ഇന്നിപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിരിക്കുന്നത്. രൂക്ഷമായ ഭാഷയിൽ തന്നെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു. അധികാരികളെ വിളിച്ചുകൊണ്ട് ഈ ബാനർ അഴിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി എത്രയും വേഗം കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബാനർ ഇവിടെ നിന്ന് അഴിച്ചു മാറ്റാൻ, അതായത് ചാൻസലർ വന്ന സമയത്തും ഈ ബാനറുകൾ പ്രതിഷേധ സൂചകമായി കെട്ടിയ ബാനറുകൾ അഴിച്ചു മാറ്റാൻ മടി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. എന്തായാലും ഉടൻ തന്നെ ഈ ബാനറുകൾ അഴിച്ചു മാറ്റുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ആ സമയത്ത് SFIയുടെ പ്രതിഷേധം ഉണ്ടാകുമോ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ജാഗ്രതയിലാണ്. ഇനി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് സർവകലാശാലയിൽ കളവൊരുങ്ങുമോ? ഇന്നലെ വലിയ രീതിയിലുള്ള SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷ ഉൾപ്പെടെയുള്ള നേതൃത്വം ഇവിടെ ബാനറുകൾ, കറുത്ത ബാനറുകളുണ്ട്. നേരത്തെ കരിങ്കുടി പ്രതിഷേധത്തെ തുടർന്ന് വലിയ തോതിൽ പ്രകോപിതനാണ് ഗവർണർ. അതിനുശേഷം ഇപ്പോൾ സർവകലാശാലയിലും ഒരു പക്ഷേ ഈ കറുത്ത ബാനറുകൾ കരിങ്കുടി എന്ന മട്ടിൽ തന്നെ ഗവർണർ കാണുന്നു എന്നാണ് മനസ്സിലാക്കാൻ. അത് അഴിച്ചു മാറ്റാൻ വളരെ പ്രകോപിതനായ, രോഷാകുലനായ മുഖത്തോടുകൂടി ഗവർണർ നിർദ്ദേശം നൽകുകയായിരുന്നു. ആ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. Have you reported to the police how these banners are there? And have you taken any action? Or agar jawab aaye kal iske khilaf action lena hai. Bhejiye ke have you reported to the police how these banners are there? And have you taken any action? Aur agar jawab aaye kal iske khilaf action lena hai. അയ്യോ, ഒന്ന് ബാനർ കിട്ടിയവർക്കെതിരെയാണോ അതോ ബാനർ അയക്കാത്തവർക്കെതിരെയാണോ നടപടി വേണം എന്നൊക്കെ വളരെ രോഷത്തോടുകൂടി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയാണ്. ചാൻസലർ ഗോ ബാക്ക് എന്ന ബാനറുണ്ട്, സംഗി ചാൻസലർ വാപ്പസ് ജാവോ എന്ന ഒരു കറുത്ത ബാനർ അവിടെയുണ്ട്. അതൊക്കെ ആവണം ഒരു പക്ഷേ ഗവർണറെ പ്രകോപിപ്പിക്കും. നേരത്തെ ആ കരിങ്കുടി പ്രതിഷേധ സമയത്തും പുറത്തിറങ്ങിയ ഗവർണർ ബ്ലഡി ക്രിമിനൽസ് എന്നൊക്കെ വലിയ പ്രകോപനം, എന്താണ്, വലിയ രോഷം പ്രകടിപ്പിക്കും. ആ രോഷത്തിൻ്റെ തുടർച്ച തന്നെ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അങ്ങേയറ്റം പ്രകോപിതരാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ.